കീ ടു എൻട്രൻസിൻ്റെ ജോഗ്രഫി ക്ലാസ്സിലേക്ക് സ്വാഗതം. എപ്പിസോഡ് 5-ൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് കമ്പോണൻസ് ഓഫ് പോപ്പുലേഷൻ ചേഞ്ച് ആൻഡ് പോപ്പുലേഷൻ ഡബ്ലിംഗ് ടൈം. ജനസംഖ്യാ വ്യതിയാനത്തെ സ്വാധീനിക്കുന്ന ഘടകങ്ങളും ജനസംഖ്യ ഇരട്ടിക്കൽ സമയത്തിനെയും കുറിച്ചാണ്. നിങ്ങളുടെ +2 ക്ലാസ്സിലെ ആദ്യത്തെ പാഠപുസ്തകമായ ഫണ്ടമെൻ്റൽസ് ഓഫ് ഹ്യൂമൻ ജോഗ്രഫി അഥവാ മാനവഭൂമിശാസ്ത്രത്തിൻ്റെ അടിസ്ഥാന തത്വങ്ങൾ എന്ന പാഠപുസ്തകത്തിൽ 2-ാമത്തെ അധ്യായം ദ വേൾഡ് പോപ്പുലേഷൻ ഡിസ്ട്രിബ്യൂഷൻ ഡെൻസിറ്റി ആൻഡ് ഗ്രോത്ത്, ലോക ജനസംഖ്യ വിതരണം സാന്ദ്രത വളർച്ച എന്ന അധ്യായത്തിലെ ടോപ്പിക്കാണ് ഈ എപ്പിസോഡിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ജനസംഖ്യ വ്യതിയാനത്തെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ, കമ്പോണൻസ് ഓഫ് പോപ്പുലേഷൻ ചേഞ്ച്. പ്രധാനമായും കമ്പോണൻസ് ഓഫ് പോപ്പുലേഷൻ ചേഞ്ച് എന്ന് പറയുമ്പോൾ 1 ബെർത്ത്, 2 ഡെത്ത്, 3 മൈഗ്രേഷൻ. ജനനം, മരണം, കുടിയേറ്റം. അപ്പോൾ ജനസംഖ്യ വ്യതിയാനം സംഭവിക്കണമെങ്കിൽ ഒന്നുകിൽ ഒരു ജനനം ഉണ്ടാവണം, അല്ലെങ്കിൽ ഒരു മരണം ഉണ്ടാവണം, അല്ലെങ്കിൽ ഒരു കുടിയേറ്റമോ ഒരു കുടിയിറക്കമോ ഉണ്ടാവണം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദ ക്രൂഡ് ബെർത്ത് റേറ്റ് എക്സ്പ്രസ് എസ്? ഓപ്ഷൻ എ, നമ്പർ ഓഫ് ലിവ് ബെർത്ത് പെർ 100 പോപ്പുലേഷൻ. ഓപ്ഷൻ ബി, നമ്പർ ഓഫ് ലിവ് ബെർത്ത് പെർ 1000 പോപ്പുലേഷൻ. ഓപ്ഷൻ സി, നമ്പർ ഓഫ് ഡെത്ത് പെർ 1000 പോപ്പുലേഷൻ. ഓപ്ഷൻ ഡി, നമ്പർ ഓഫ് മൈഗ്രൻസ് പെർ 1000 പോപ്പുലേഷൻ. ആൻസർ ബി, നമ്പർ ഓഫ് ലിവ് ബെർത്ത് പെർ 1000 പോപ്പുലേഷൻ. ഒരു പ്രദേശത്ത് പ്രതിവർഷം ഓരോ 1000 പേരിലും എത്ര പേർ ജീവനോടെ ജനിക്കുന്നു എന്നുള്ളതാണ് ജനന നിരക്ക് സൂചിപ്പിക്കുന്നത്. നമുക്കറിയാം, ജനനമുണ്ടാകുമ്പോൾ എല്ലാ കുഞ്ഞുങ്ങളും ജീവനോടെ തന്നെ ജനിക്കണമെന്നില്ല. അപ്പോൾ നമ്മളിവിടെ ഫോക്കസ് ചെയ്യേണ്ട ടേം എന്ന് പറയുന്നത് ലിവ് ബെർത്താണ്, ജീവനോടുകൂടി തന്നെ ജനിക്കണം. ഈ ഒരു ക്വസ്റ്റ്യൻ വളരെ സിമ്പിളായിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണെങ്കിലും അതിൻ്റെ ഓപ്ഷൻസ് തന്നുകൊണ്ട് നമ്മളെ കൺഫ്യൂസ് ചെയ്യിക്കാനായിട്ട് കഴിയും. അതുകൊണ്ട് കൃത്യമായി തന്നെ ഈ ഒരു ക്വസ്റ്റ്യൻ നമ്മൾ മനസ്സിലാക്കണം. ഓക്കെ, എങ്ങനെയാണ് CBR അഥവാ ക്രൂഡ് ബെർത്ത് റേറ്റ് കണക്കാക്കുന്നത് നോക്കാം. BI ഡിവൈഡ് ബൈ P ഇൻറ്റു 1000. ഇവിടെ ബി എന്ന് പറയുന്നത് ലിവ് ബെർത്ത് ഡ്യൂറിങ് ദ ഇയർ, പി എന്ന് പറയുന്നത് എസ്റ്റിമേറ്റഡ് മിഡ് ഇയർ പോപ്പുലേഷൻ ഓഫ് ദ ഏരിയ ഇൻറ്റു 1000. ഈ രീതിയിലാണ് ജനന നിരക്ക് കണക്കാക്കുന്നത്. അപ്പോൾ ജനന നിരക്കിനോടൊപ്പം നമ്മൾ മനസ്സിലാക്കേണ്ടതാണ് മരണ നിരക്ക്, ക്രൂഡ് ഡെത്ത് റേറ്റ് അഥവാ ക്രൂഡ് മരണ നിരക്ക്. CDR എങ്ങനെയാണ് കണക്കാക്കുന്നത് നമുക്ക് നോക്കാം. ഡി ഡിവൈഡ് ബൈ പി ഇൻറ്റു 1000. ക്രൂഡ് ഡെത്ത് റേറ്റ് എന്ന് പറയുന്നത് ഇവിടെ ഡി എന്ന് പറയുന്നത് നമ്പർ ഓഫ് ഡെത്ത്, പി ഈസ് ഈക്വൽ ടു മിഡ് ഇയർ പോപ്പുലേഷൻ ഓഫ് ദ ഏരിയ ഇൻറ്റു 1000. ഇത്തരത്തിൽ നമുക്ക് ഡെത്ത് റേറ്റ് കണക്കാക്കാൻ സാധിക്കും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വെൻ പീപ്പിൾ മൂവ് ഫ്രം വൺ പ്ലേസ് ടു അനദർ, വാട്ട് ഈസ് ദ പ്ലേസ് ദ മൂവ് ടു കോൾഡ്? ജനങ്ങൾ ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് പോകുമ്പോൾ അങ്ങനെ ആ ചെന്നെത്തുന്ന സ്ഥലത്തെ എന്താണ് പറയുന്നത്? ഓപ്ഷൻ എ, പ്ലേസ് ഓഫ് ഒറിജിൻ. ഓപ്ഷൻ ബി, പ്ലേസ് ഓഫ് ഡിപ്പാർച്ചർ. ഓപ്ഷൻ സി, പ്ലേസ് ഓഫ് ട്രാൻസിഷൻ. ഓപ്ഷൻ ഡി, പ്ലേസ് ഓഫ് ഡെസ്റ്റിനേഷൻ. നമുക്ക് ഏതാണ് ആൻസർ നോക്കാം. ആൻസർ ഡി, പ്ലേസ് ഓഫ് ഡെസ്റ്റിനേഷൻ. നമുക്കറിയാം, ഒരാൾ ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് പോകുമ്പോൾ ആ പോകുന്ന സ്ഥലത്തിനെ, അല്ലെങ്കിൽ ആ സ്റ്റാർട്ട് ചെയ്യുന്ന സ്ഥലത്തിനെ പ്ലേസ് ഓഫ് ഒറിജിൻ അഥവാ ഉത്ഭവസ്ഥാനമെന്നും, എവിടെയാണോ എത്തിച്ചേരുന്നത് ആ സ്ഥലത്തിനെ പ്ലേസ് ഓഫ് ഡെസ്റ്റിനേഷൻ അഥവാ ലക്ഷ്യസ്ഥാനമെന്നും പറയും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ഹാപ്പൻസ് ടു ദ പോപ്പുലേഷൻ ഇൻ ദ പ്ലേസ് ഓഫ് ഒറിജിൻ ആൻഡ് ദ പ്ലേസ് ഓഫ് ഡെസ്റ്റിനേഷൻ വെൻ പീപ്പിൾ മൂവ്? ഓപ്ഷൻ എ,
population decreases in the place of destination and increases in the place of origin. Option B, population increases in both the place of origin and the place of destination. Option C, population decreases in the place of origin and increases in the place of destination. Option D, population remains unchanged in both the place of origin and the place of destination. എന്താണ് ആൻസർ എന്ന് നോക്കാം. ആൻസർ സി, പോപ്പുലേഷൻ ഡിക്രീസസ് ഇൻ ദ പ്ലേസ് ഓഫ് ഒറിജിൻ ആൻഡ് ഇൻക്രീസസ് ഇൻ ദ പ്ലേസ് ഓഫ് ഡെസ്റ്റിനേഷൻ. ജനങ്ങൾ ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് പോകുമ്പോൾ, ഒറിജിനിൽ നിന്ന് ഡെസ്റ്റിനേഷനിലേക്ക് പോകുമ്പോൾ, ഒറിജിനിൽ അഥവാ എവിടെ നിന്നാണോ ജനങ്ങൾ പുറപ്പെടുന്നത് അവിടുത്തെ ജനസംഖ്യ കുറയുകയും, എവിടെയാണോ എത്തിച്ചേരുന്നത് ഡെസ്റ്റിനേഷനിൽ ജനസംഖ്യ കൂടുകയും ചെയ്യും. ഇപ്പോൾ ഡിസ്കസ് ചെയ്യുന്ന പോർഷനിൽ നമ്മളെ കൺഫ്യൂസ് ചെയ്യിക്കാൻ പറ്റുന്ന രണ്ട് ടേമുകളാണ് എമിഗ്രൻ്റ് ആൻഡ് ഇമിഗ്രൻ്റ്. അന്താരാഷ്ട്ര കുടിയേറ്റവുമായി ബന്ധപ്പെട്ട രണ്ട് ടേമാണ് എമിഗ്രൻ്റും ഇമിഗ്രൻ്റും. എന്താണ് എമിഗ്രൻ്റ് എന്ന് നമുക്ക് നോക്കാം, അഥവാ എമിഗ്രേഷൻ. മൈഗ്രൻ്റ് ഹു മൂവ് ഔട്ട് ഓഫ് എ പ്ലേസ് ആർ കോൾഡ് എമിഗ്രൻസ്. Then immigrant, migrant who move into a new place are called immigrant. Emigrant എന്ന് പറയുമ്പോൾ ഒരു സ്ഥലത്ത് നിന്നും പുറത്തേക്ക് കുടിയേറിപ്പോകുന്ന വ്യക്തിയെ ദേശാന്തര ഗമന കുടിയേറ്റക്കാരനെന്ന് വിളിക്കുന്നു. ഇമിഗ്രൻ്റ് അഥവാ ദേശാന്തര ആഗമനം എന്ന് പറയുന്നത് ഒരു പുതിയ സ്ഥലത്തേക്ക് കുടിയേറി എത്തുന്ന വ്യക്തിയെ ദേശാന്തര ആഗമന കുടിയേറ്റക്കാരനെന്ന് വിളിക്കുന്നു. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് എമിഗ്രേഷൻ? ഓപ്ഷൻ എ, മൈഗ്രൻറ്റ് ഹു മൂവ് ഇൻ ടു എ ന്യൂ പ്ലേസ്. ഓപ്ഷൻ ബി, മൈഗ്രൻറ്റ് ഹു മൂവ് ഔട്ട് ഓഫ് എ പ്ലേസ്. ഓപ്ഷൻ സി, മൈഗ്രൻറ്റ് ഹു മൂവ് ഫ്രം റൂറൽ ടു അർബൻ ഏരിയാസ്. ഓപ്ഷൻ ഡി, മൈഗ്രൻറ്റ് ഹു മൂവ് ഫ്രം അർബൻ ടു റൂറൽ ഏരിയാസ്. ആൻസർ ബി, മൈഗ്രൻറ്റ് ഹു മൂവ് ഔട്ട് ഓഫ് എ പ്ലേസ്. ഒരു സ്ഥലത്ത് നിന്ന് പുറത്തേക്ക് കുടിയേറിപ്പോകുന്ന വ്യക്തിയെയാണ് നമ്മൾ ദേശാന്തര ഗമന കുടിയേറ്റക്കാരനെന്ന് പറയുന്നത്. മൈഗ്രേഷനുമായി ബന്ധപ്പെട്ട് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പോർഷനാണ് ഫാക്ടേഴ്സ് ദാറ്റ് ഇൻഫ്ലുവൻസ് കോസ് ഓഫ് മൈഗ്രേഷൻ, അഥവാ കുടിയേറ്റത്തെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ. പ്രധാനമായും കുടിയേറ്റത്തെ സ്വാധീനിക്കുന്ന ഘടകങ്ങളെ രണ്ടായിട്ട് തരംതിരിച്ചിട്ടുണ്ട്. ഒന്ന് പുഷ് ഫാക്ടർ, രണ്ട് പുൾ ഫാക്ടർ. ഒന്ന് നിർബന്ധിത ഘടകങ്ങൾ, രണ്ട് ആകർഷക ഘടകങ്ങൾ. എന്തൊക്കെയാണ് നിർബന്ധിത ഘടകങ്ങൾക്കകത്ത് ഉൾപ്പെടുന്നതെന്ന് നമുക്ക് നോക്കാം. ഫസ്റ്റ് വൺ, അൺഎംപ്ലോയ്മെൻറ്റ്, പുവർ ലിവിങ് കണ്ടീഷൻസ്, പൊളിറ്റിക്കൽ ടെർമോയിൽ, അൺപ്ലസൻ്റ് ക്ലൈമറ്റ്, നാച്ചുറൽ ഡിസാസ്റ്റേഴ്സ്, എപ്പിഡമിക്സ് ആൻഡ് സോഷ്യോ എക്കണോമിക് ബാക്ക്വേർഡ്നെസ്. ദെൻ പുൾ ഫാക്ടേഴ്സ് അഥവാ ആകർഷക ഘടകങ്ങൾ, ബെറ്റർ ജോബ് ഓപ്പർച്യൂണിറ്റീസ് ആൻഡ് ഗുഡ് ലിവിങ് കണ്ടീഷൻസ്, പീസ് ആൻഡ് സ്റ്റെബിലിറ്റി, സെക്യൂരിറ്റി ഓഫ് ലൈഫ് ആൻഡ് പ്രോപ്പർട്ടി ആൻഡ് പ്ലസൻ്റ് ക്ലൈമറ്റ്. നമ്മൾ കുടിയേറ്റത്തെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ പറഞ്ഞു, നമ്മൾ നിർബന്ധിക്കുന്ന ഘടകങ്ങളുണ്ട്. നമ്മൾ തീർച്ചയായും ഒരു സ്ഥലം വിട്ടു പോകേണ്ട സാഹചര്യം ഉണ്ടാവും, അതാണ് നിർബന്ധിത ഘടകങ്ങൾ എന്ന് പറയുമ്പോൾ. ആകർഷക ഘടകങ്ങൾ എന്ന് പറയുമ്പോൾ മറ്റൊരു സ്ഥലം നമ്മളെ ആകർഷിക്കും, അവിടുത്തെ മികച്ച തൊഴിലവസരങ്ങൾ അല്ലെങ്കിൽ മെച്ചപ്പെട്ട ജീവിത സാഹചര്യങ്ങൾ, സമാധാനവും സ്ഥിരതയും, ജീവനും സ്വത്തിനുമുള്ള സുരക്ഷിതത്വം, സുഖകരമായ കാലാവസ്ഥ തുടങ്ങിയ ആകർഷക ഘടകങ്ങളാൽ നമ്മൾ ആകർഷിക്കപ്പെട്ട് ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് പോകും. എന്നാൽ ചില സാഹചര്യങ്ങളിൽ നമ്മൾ നിർബന്ധമായിട്ടും ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് കുടിയേറി പാർക്കേണ്ടി വരും. തൊഴിലില്ലായ്മയാവാം അതിന് കാരണം, മോശപ്പെട്ട ജീവിത സാഹചര്യങ്ങളാവാം, രാഷ്ട്രീയ സംഘർഷമാവാം, പ്രതികൂല കാലാവസ്ഥയാവാം, പ്രകൃതി ദുരന്തങ്ങളാവാം, പകർച്ചവ്യാധികളാവാം, സാമൂഹിക സാമ്പത്തിക പിന്നോക്ക അവസ്ഥയാവാം. അപ്പോൾ ഈ ഫാക്ടേഴ്സ് കൃത്യമായി തന്നെ നമ്മൾ മനസ്സിലാക്കണം.
കുടിയേറ്റത്തെ സ്വാധീനിക്കുന്ന ഘടകങ്ങളുമായി ബന്ധപ്പെട്ട് വളരെ അധികം ക്വസ്റ്റ്യൻസ് വരാനുള്ള സാധ്യത ഉണ്ട്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഐഡൻറ്റിഫൈ ദ പുഷ് ഫാക്ടർ ഓഫ് മൈഗ്രേഷൻ ഫ്രം ദ ഫോളോയിങ്. ഇതൊരു പ്രീവിയസ് ഇയർ സി യു ഇ ടി ക്വസ്റ്റ്യൻ ആണ്. നമുക്ക് ഓപ്ഷൻസ് നോക്കാം. എ അൺഎംപ്ലോയ്മെൻറ്റ്, ബി പൊളിറ്റിക്കൽ ടെർമോയിൽ, സി പീസ് ആൻഡ് സ്റ്റെബിലിറ്റി, ഡി സോഷ്യോ എക്കണോമിക് ബാക്ക്വേർഡ്നെസ്, ഇ സെക്യൂരിറ്റി ഓഫ് ലൈഫ് ആൻഡ് പ്രോപ്പർട്ടി. ഈ അഞ്ച് ഓപ്ഷനെ വീണ്ടും നാല് ഓപ്ഷനായിട്ട് വീണ്ടും തന്നിട്ടുണ്ട്. ഒന്ന് എ ബി ആൻഡ് സി ഒള്ളി, രണ്ട് സി ഡി ആൻഡ് ഇ ഒള്ളി, മൂന്ന് എ സി ആൻഡ് ഡി ഒള്ളി, നാല് എ ബി ആൻഡ് ഡി ഒള്ളി. നമുക്ക് ഓപ്ഷൻസ് നോക്കാം. അതിൽ അൺഎംപ്ലോയ്മെൻറ്റ് എന്ന് പറയുന്നത് ഒരു പുഷ് ഫാക്ടറാണ്, പൊളിറ്റിക്കൽ ടെർമോയിൽ ഒരു പുഷ് ഫാക്ടറാണ്, പീസ് ആൻഡ് സ്റ്റെബിലിറ്റി അതൊരു പുൾ ഫാക്ടറാണ്, സോഷ്യോ എക്കണോമിക് ബാക്ക്വേർഡ്നെസ് അതൊരു പുഷ് ഫാക്ടറാണ്, സെക്യൂരിറ്റി ഓഫ് ലൈഫ് ആൻഡ് പ്രോപ്പർട്ടി അതൊരു പുൾ ഫാക്ടറാണ്. അപ്പോൾ നമുക്ക് മൂന്നാമത്തെ സി പീസ് ആൻഡ് സ്റ്റെബിലിറ്റി ഒഴികെ ഏതൊക്കെ ഓപ്ഷനാണോ അതിലുള്ളത് നോക്കാം. ആൻസർ നാല് എ ബി ആൻഡ് ഡി ഒള്ളി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഐഡൻറ്റിഫൈ ദ മേജർ കോസ് ഓഫ് ഫീമെയിൽ മൈഗ്രേഷൻ ഇൻ ഇന്ത്യ. ഓപ്ഷൻ എ എംപ്ലോയ്മെൻറ്റ്, ബി എഡ്യൂക്കേഷൻ, സി മാരേജ്, ഡി ഹെൽത്ത് കെയർ. കൂടുതലും സ്ത്രീകൾ മൈഗ്രേറ്റ് ചെയ്യുന്നതിനെ പറ്റിയാണ് ചോദിക്കുന്നത്. ഇന്ത്യയിലെ സ്ത്രീകളുടെ മൈഗ്രേഷനുമായി ബന്ധപ്പെട്ട ചോദ്യമാണ്. നമുക്കറിയാം സ്ത്രീകൾ കൂടുതൽ മൈഗ്രേറ്റ് ചെയ്യുന്നത് മാരേജുമായി ബന്ധപ്പെട്ടാണ്, അഥവാ വിവാഹവുമായി ബന്ധപ്പെട്ടാണ് സ്ത്രീകളുടെ മൈഗ്രേഷൻ ഉണ്ടാകുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, മെൻ പ്രിഡോമിനേറ്റ് ദ റൂറൽ ടു അർബൻ സ്ട്രീം ഓഫ് ഇൻ്റർസ്റ്റേറ്റ് മൈഗ്രേഷൻ ഡ്യൂ ടു ഡാഷ്. എ സോഷ്യൽ റീസൺ, ബി എക്കണോമിക് റീസൺ, സി പൊളിറ്റിക്കൽ റീസൺ, ഇ എഡ്യൂക്കേഷണൽ റീസൺ. ഇത് പുരുഷന്മാരുമായി ബന്ധപ്പെട്ടൊരു ചോദ്യമാണ്. ഇതിൻ്റെ ആൻസർ ബി എക്കണോമിക് റീസൺ. പ്രധാനമായി പുരുഷന്മാരുടെ മൈഗ്രേഷൻ തൊഴിലുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ സാമ്പത്തികവുമായി ബന്ധപ്പെട്ടാണ് പുരുഷന്മാരുടെ മൈഗ്രേഷൻ നടക്കുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദീസ് ഈസ് ആൻ എക്സാമ്പിൾ ഓഫ് പുൾ ഫാക്ടർ ഫോർ മൈഗ്രേഷൻ. ഇത് പുൾ ഫാക്ടറുമായി ബന്ധപ്പെട്ടൊരു ക്വസ്റ്റ്യൻ ആണ്. എ ഹൈ അൺഎംപ്ലോയ്മെൻറ്റ് റേറ്റ്സ് ഇൻ ദ കറൻറ്റ് ലൊക്കേഷൻ, ബി പൊളിറ്റിക്കൽ ഇൻസ്റ്റബിലിറ്റി ഇൻ ദ കറൻറ്റ് ലൊക്കേഷൻ, സി അവൈലബിലിറ്റി ഓഫ് ബെറ്റർ ജോബ് ഓപ്പർച്യൂണിറ്റീസ് ഇൻ ദ ഡെസ്റ്റിനേഷൻ, ഡി നാച്ചുറൽ ഡിസാസ്റ്റേഴ്സ് അഫക്റ്റിംഗ് ദ കറൻറ്റ് ലൊക്കേഷൻ. ആൻസർ സി അവൈലബിലിറ്റി ഓഫ് ബെറ്റർ ജോബ് ഓപ്പർച്യൂണിറ്റീസ് ഇൻ ദ ഡെസ്റ്റിനേഷൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് പീരീഡ് മാർക്ക് ദ ബിഗിനിങ് ഓഫ് റാപ്പിഡ് പോപ്പുലേഷൻ ഗ്രോത്ത്. ദ്രുതഗതിയിലുള്ള ജനസംഖ്യാ വളർച്ചയ്ക്ക് തുടക്കം കുറിച്ച കാലഘട്ടം. ഓപ്ഷൻ എ ദ ഏർലി പീരീഡ് ഓഫ് വേൾഡ് ഹിസ്റ്ററി, ബി ഇൻട്രൊഡക്ഷൻ ഓഫ് അഗ്രികൾച്ചർ, സി ഇൻഡസ്ട്രിയൽ റവല്യൂഷൻ, ഡി 16th century. ഓപ്ഷൻ സി ഇൻഡസ്ട്രിയൽ റവല്യൂഷൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ടെക്നോളജിക്കൽ അഡ്വാൻസ്മെൻറ്റ് സിഗ്നിഫിക്കൻ്റ്ലി ഇൻക്രീസ്ഡ് അഗ്രികൾച്ചറൽ ആൻഡ് ഇൻഡസ്ട്രിയൽ പ്രൊഡക്ഷൻ ബൈ റീപ്ലേസിംഗ് ഹ്യൂമൻ ആൻഡ് അനിമൽ എനർജി. ഓപ്ഷൻ എ ഇലക്ട്രിക് ജനറേറ്റർ, ഓപ്ഷൻ ബി സ്റ്റീം എഞ്ചിൻ, ഓപ്ഷൻ സി ഇൻറ്റേണൽ കമ്പസ്റ്റൻ എഞ്ചിൻ, ഡി സോളാർ പാനൽസ്. ഓപ്ഷൻ ബി സ്റ്റീം എഞ്ചിൻ. നമുക്കറിയാം ആവിയന്ത്രങ്ങളുടെ കണ്ടുപിടുത്തത്തോടു കൂടിയാണ് കൃഷിയിൽ യന്ത്രവൽക്കരണം സാധ്യമാകുന്നത്. അതോടുകൂടി ഭക്ഷ്യ ഉൽപ്പാദനം വർദ്ധിപ്പിക്കുകയും അത് ജനസംഖ്യ വർദ്ധിക്കുന്നതിന് അല്ലെങ്കിൽ ഡെത്ത് റേറ്റ് കുറയ്ക്കുന്നതിന് കാരണമാവുകയും ചെയ്തു. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഹൗ ഡിഡ് ഇനോക്കുലേഷൻ ആൻഡ് ഇംപ്രൂവ്മെൻറ്റ്സ് ഇൻ മെഡിക്കൽ ഫെസിലിറ്റീസ് കോൺട്രിബ്യൂട്ട് ടു പോപ്പുലേഷൻ ഗ്രോത്ത്. കുത്തിവയ്പ്പുകളും ആരോഗ്യ സംവിധാനത്തിലെ പുരോഗതിയും
എങ്ങനെയാണ് ജനസംഖ്യാ വ്യതിയാനത്തെ സ്വാധീനിച്ചത്? എ ബൈ ഇൻക്രീസിംഗ് ദ ബർത്ത് റേറ്റ്, ബി ബൈ റെഡ്യൂസിംഗ് ദ ഡെത്ത് റേറ്റ്, സി ബൈ പ്രൊമോട്ടിംഗ് അർബനൈസേഷൻ, ഡി ബൈ എൻഹാൻസിംഗ് കമ്മ്യൂണിക്കേഷൻ. നമുക്കറിയാം, ആരോഗ്യ സംവിധാനങ്ങൾ മെച്ചപ്പെട്ടപ്പോൾ എന്ത് സംഭവിച്ചു? മരണനിരക്ക് കുറഞ്ഞു. ആൻസർ ബി, ബൈ റെഡ്യൂസിംഗ് ദ ഡെത്ത് റേറ്റ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദ ഡിക്ലൈൻ ഇൻ ഡെത്ത് റേറ്റ്സ് വേൾഡ് വൈഡ് ഡ്യൂ ടു സയൻറ്റിഫിക് ആൻഡ് ടെക്നോളജിക്കൽ അഡ്വാൻസ്മെൻറ്റ്സ് ഈസ് പ്രൈമറിലി ആട്രിബ്യൂട്ടഡ് ടു ഡാഷ്. എ ഇൻക്രീസ്ഡ് ബർത്ത് റേറ്റ്സ്, ബി ഇംപ്രൂവ്ഡ് അഗ്രികൾച്ചറൽ ടെക്നിക്സ്, സി അഡ്വാൻസസ് ഇൻ മെഡിക്കൽ കെയർ ആൻഡ് സാനിറ്റേഷൻ, ഡി എൻഹാൻസ്ഡ് ട്രാൻസ്പോർട്ടേഷൻ സിസ്റ്റം. ശാസ്ത്ര സാങ്കേതിക വിദ്യ മരണനിരക്കിനെ എങ്ങനെ സ്വാധീനിച്ചു എന്നുള്ളതാണ് ചോദ്യം. ആൻസർ സി, അഡ്വാൻസസ് ഇൻ മെഡിക്കൽ കെയർ ആൻഡ് സാനിറ്റേഷൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഹൗ മെനി ഇയേഴ്സ് ഡിഡ് ഇറ്റ് ടേക്ക് ഫോർ ദ വേൾഡ് പോപ്പുലേഷൻ ടു ഇൻക്രീസ് ഫ്രം 1 ബില്യൺ ഇൻ 1830 ടു 2 ബില്യൺ? ലോക ജനസംഖ്യ 100 കോടിയിൽ നിന്ന് 1830 100 കോടിയിൽ നിന്ന് എപ്പോഴാണ് അല്ലെങ്കിൽ എത്ര വർഷമെടുത്താണ് 200 കോടിയിൽ എത്തിയത് എന്നുള്ളതാണ്. എ 50 ഇയേഴ്സ്, ബി 100 ഇയേഴ്സ്, സി 70 ഇയേഴ്സ്, ഡി 30 ഇയേഴ്സ്. ആൻസർ ബി, 100 ഇയേഴ്സ്. നമ്മൾ മനസ്സിലാക്കണം, ലോക ജനസംഖ്യ 100 കോടിയിൽ നിന്ന് 200 കോടിയിലേക്ക് എത്തിയത് 100 വർഷം എടുത്തിട്ടാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് വാസ് ദ ടൈം ഇൻ്റർവെൽ ഫോർ ദ വേൾഡ് പോപ്പുലേഷൻ ടു ഇൻക്രീസ് ഫ്രം 5 ബില്യൺ ടു 6 ബില്യൺ? 500 കോടിയിൽ നിന്ന് 600 കോടിയിലേക്ക് ലോക ജനസംഖ്യ എത്തിപ്പെടാനെടുത്ത സമയമാണ് ചോദ്യം. ഓപ്ഷൻ എ 10 ഇയേഴ്സ്, ഓപ്ഷൻ ബി 25 ഇയേഴ്സ്, ഓപ്ഷൻ സി 12 ഇയേഴ്സ്, ഓപ്ഷൻ ഡി 50 ഇയേഴ്സ്. ആൻസർ ഓപ്ഷൻ സി, 12 ഇയേഴ്സ്. നമ്മളൊന്ന് ചിന്തിക്കേണ്ട കാര്യമുണ്ട്, ഇതിന് മുൻപുള്ള ചോദ്യവും ഈ ചോദ്യവും ഒന്ന് അനലൈസ് ചെയ്യണം. 100 കോടിയിൽ നിന്ന് 200 കോടിയിലെത്താൻ 100 വർഷമെടുത്തെങ്കിൽ 500 കോടിയിൽ നിന്ന് 600 കോടിയിലേക്ക് ലോക ജനസംഖ്യ എത്താനെടുത്തത് 12 വർഷമാണ്. ഇത് സൂചിപ്പിക്കുന്നത് ലോക ജനസംഖ്യ വളരെ ദ്രുതഗതിയിൽ വളർന്നുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് കൺട്രി ഹാഡ് ദ ഹയസ്റ്റ് പോപ്പുലേഷൻ ഗ്രോത്ത് റേറ്റ് ഫ്രം 1995 to 2000? ഓപ്ഷൻ എ യമൻ, ഓപ്ഷൻ ബി സൊമാലിയ, ഓപ്ഷൻ സി ലൈബീരിയ, ഓപ്ഷൻ ഡി സൗദി അറേബ്യ. ആൻസർ സി, ലൈബീരിയ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് കൺട്രി ഹാഡ് ദ ലോവസ്റ്റ് പോപ്പുലേഷൻ ഗ്രോത്ത് റേറ്റ് ഫ്രം 1995 to 2000? ഓപ്ഷൻ എ ഡെൻമാർക്ക്, ഓപ്ഷൻ ബി ജർമ്മനി, ഓപ്ഷൻ സി സ്പെയിൻ, ഓപ്ഷൻ ഡി ലാത്വിയ. ആൻസർ ഈസ് ഓപ്ഷൻ ഡി, ലാത്വിയ. നമ്മളിന്ന് ഈ എപ്പിസോഡിൽ ഡിസ്കസ് ചെയ്തത് കമ്പണൻസ് ഓഫ് പോപ്പുലേഷൻ ചേഞ്ച്, പോപ്പുലേഷൻ ഡബ്ലിംഗ് ടൈം എന്ന ടോപ്പിക്കാണ്. ഈ ടോപ്പിക്കുമായി ബന്ധപ്പെട്ട് ഉള്ള ചോദ്യങ്ങളാണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്തത്. അത്യാവശ്യം ചോദ്യങ്ങൾ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇത് കൂടാതെ നമ്മൾ ഡെത്ത് റേറ്റ്, ബർത്ത് റേറ്റ്, മൈഗ്രേഷൻ ആൻഡ് ഫാക്ടേഴ്സ്, ഇമിഗ്രൻ്റ്, എമിഗ്രൻ്റ്, ഇൻഡസ്ട്രിയൽ റെവല്യൂഷൻ ഇതൊക്കെ ഉൾപ്പെടുത്തി, കുറച്ചുകൂടി എക്സ്ട്രാ റീഡിംഗ് കൂടി ഉൾപ്പെടുത്തിക്കൊണ്ട് ഈ പോർഷൻ നല്ല രീതിയിൽ CUET ക്കും മറ്റ് എൻട്രൻസുകൾക്കും വേണ്ടി നിങ്ങൾ പ്രിപ്പയർ ചെയ്യേണ്ടതാണ്. ഓൾ ദി ബെസ്റ്റ്.